ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ സമസ്ത മേഖലകളെ വളരെ മോശമായി ബാധിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു അധ്യയന വർഷം മുഴുവൻ നേരിട്ട് സ്കൂളുകളിൽ വരുവാനോ ക്ലാസുകൾ കേൾക്കുവാനോ ഒന്നും സാധിച്ചില്ല. എങ്കിലും പുതിയ സാങ്കേതിക വിദ്യകളുടെയും അധ്യാപകരുടെയും സഹായത്തോടുകൂടി ആ കാലഘട്ടത്തിലെ പാഠഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഈ അധ്യയന വർഷവും തുടങ്ങുന്നത് ഓൺലൈൻ ക്ലാസുകളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. ഒപ്പം ഈ മഹാമാരിയെ നമുക്ക് അതിജീവിക്കാം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ ഭാഷണം നടത്തുക പ്രിയനായ പി ടി എ പ്രസിഡന്റ് ശ്രീ കെ വി ഗോകുൽദാസ് അവർക്കാണ്. ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ശ്രീ എ എൻ ഷംസീറാണ്. ഈ ചടങ്ങിൽ നമുക്കെല്ലാവർക്കുമായി മുഖ്യ ഭാഷണം നടത്തുക കണ്ണൂർ രൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ മോൺസിഞ്ചോ റവറൻ ഫാദർ ക്ലാരൻസ് പാലിയത്താണ്. ഒപ്പം ആശംസകൾ അർപ്പിക്കുന്നത് വാർഡ് കൗൺസിലർ ശ്രീ ഫൈസൽ പുലത്തിൽ, തലശ്ശേരി സൗത്ത് വിയാസി ബി പി ഒ ശ്രീമതി ശ്രീരഞ്ജി മാഡം, നമ്മുടെ പ്രിയങ്കനായ പ്രിൻസിപ്പൽ ശ്രീ ഡെന്നി ജോൺ സർ, മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി രുക്മിണി ഭാസ്കർ. ഒപ്പം ഈ ചടങ്ങിൽ നന്ദി പറയുക എസ് ആർ ജി കൺവീനർ ശ്രീ ബൈജു മാത്യു സാർ, എല്ലാവരെയും ഈ ചടങ്ങിന്റെ പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എല്ലാ വിദ്യാർത്ഥികളെയും, രക്ഷിതാക്കളെയും, അധ്യാപകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ തലശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അവരെ, ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കോർപ്പറേറ്റ് മാനേജർ ഫാദർ ക്ലാരൻസ് പാലിയറ്റ്, ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ പുനത്തിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഡെന്നി ജോൺ, മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി രുക്മിണി ഭാസ്കരൻ, സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബിനു ക്ലീറ്റസ്, തലശ്ശേരി സൗത്ത് ബി ആർ സി ബി പി ഒ ശ്രീമതി ശ്രീരഞ്ജ, ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ബഹുമാന്യനായ സ്കൂൾ ഹെഡ് മാസ്റ്റർ സി ആർ ജെൻസൺ, ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്ന ഡോക്ടർ ബൈജു, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിനായ സ്കൂളുകളിൽ വളരെ പൊലിമയോടുകൂടി തന്നെ ഇതേപോലുള്ള പ്രവേശനം അതിഗംഭീരമായി ഉത്സവാന്തരീക്ഷത്തിൽ നടത്തപ്പെടുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭാഗ്യമായി നമുക്ക് ആദരണീയനായ എം എൽ എ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായും കോവിഡ് എന്ന മഹാമാരി ലോകത്തെ നിശബ്ദമാക്കിയ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളിൽ പല കുട്ടികൾക്കും സ്കൂളിൽ ആ ഒരു വർഷം നഷ്ടപ്പെടുകയുണ്ടായി. മാത്രമല്ല മാനസിക സംഘർഷം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം.
തീർച്ചയായും ഈ ജൂൺ മുതൽ ജൂൺ 15 കൂടി കോവിഡിന്റെ ഭയാനകമായ നാശകരമായ ഒരു അവസ്ഥയിൽ നിന്നും വലിയ ഒരു മോചനം ഉണ്ടാവുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. നമുക്ക് ഈ ഒരു വർഷം അക്കാഡമിക് ഇയർ കഴിഞ്ഞ വർഷം നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും ഒരു ദുർസ്വപ്നം പോലെ മറന്നുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു കാലഘട്ടമായിട്ട് ഈ വരുന്ന അക്കാഡമിക് ഇയർ മാറും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും പഴയതുപോലെ പൂർണ്ണമായും ഉത്സാഹത്തോടുകൂടിയും വളരെയധികം ആവേശത്തോടുകൂടിയും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയും ഉന്നത നിലവാരം വിദ്യാഭ്യാസ നിലവാരത്തിൽ പുലർത്തിയും ഓൺലൈൻ സംവിധാനത്തിൽ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നേടിയെടുത്ത ആ ഒരു അറിവും ഒക്കെ പകർന്നുകൊണ്ട് ഇനി സ്കൂളുകൾ എല്ലാ ക്ലാസ്സുകളിലും റെഗുലറായിട്ട് വരാൻ സാധിക്കുന്ന വിധത്തിൽ കുട്ടികൾക്കൊക്കെ വരാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇനി വരാനിരിക്കുന്ന കാലഘട്ടം മാസങ്ങൾ വർഷങ്ങൾ തീർച്ചയായിട്ടും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാലഘട്ടം ആയി മാറട്ടെ. ഇനി വരുന്ന ഈ കാലഘട്ടം നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാലഘട്ടമായി മാറട്ടെ എന്ന് മാത്രം ഈ വൈകിയവേളയിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. വൺ ടീച്ചർ, വൺ പെൻ, വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഇത് മലാല യൂസഫ് സായിയുടെ വരികളാണ്. ഒരു കുട്ടിക്ക്, ഒരു ടീച്ചർക്ക്, ഒരു പെന്നിന്, ഒരു പുസ്തകത്തിന് മാറ്റം വരുത്താൻ സാധിക്കും ലോകത്ത് എന്നുള്ളതാണ്. നാം ഒരു മഹാദുരന്തത്തിൻ്റെ മുഖത്താണ്, കോവിഡ് എന്ന മഹാദുരന്തത്തിൻ്റെ മുഖത്ത്. ഈ കാലവും കഴിഞ്ഞു പോകും, ഇതിനെ നാം അതിജീവിക്കും. പോയ അധ്യയന വർഷം നമുക്ക് സ്കൂളുകൾ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. നാം ഓൺലൈനിലൂടെയാണ് വിദ്യാഭ്യാസം നേടിയത്. കുട്ടികൾ വളരെ സീരിയസായി വിദ്യാഭ്യാസത്തോട് സമീപിച്ചു. അതിൻ്റെ ഭാഗം ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. നാം ഒപ്റ്റിമിസ്റ്റുകളാണ്, ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ഈ കോവിഡ് എന്ന മഹാദുരന്തത്തെ പിടിച്ചു കിട്ടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞാനുൾപ്പെടുന്ന ജനപ്രതിനിധികൾക്കുണ്ട്. ഇന്ന് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളോടും ഞാൻ ആദ്യമായി അവരാശംസിക്കുകയാണ്. അറിവ് നേടി അക്ഷരങ്ങൾ പഠിച്ച് ഏറ്റവും ഉയരത്തിലെത്താൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തെമ്പാടും പ്രവേശനോത്സവമാണ്. സാധാരണ നിലയിൽ ഒരു ജനപ്രതിനിധിക്ക് പ്രവേശനോത്സവത്തിൽ തിരക്കോട് തിരക്കായിരിക്കും. ഞാൻ MLA ആയി 6 വർഷം പിന്നിടുകയാണ്, 6 വർഷത്തിലേക്ക് എത്തുകയാണ്. അതിൽ 4 വർഷക്കാലം പ്രവേശനോത്സവ ദിനങ്ങളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ അസംബ്ലി മണ്ഡലത്തിലെ വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ ഞാൻ ഓടി കുട്ടികളെ ആശംസിച്ചിരുന്നു. പക്ഷേ ഇത്തവണ, കഴിഞ്ഞ വർഷവും ഇത്തവണയും കോവിഡ് കാലമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത പശ്ചാത്തലമാണ്. കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക്കായി മാറി. കേരളത്തിലെ സ്കൂളുകളുടെ ഭൗതിക നിലവാരം മെച്ചപ്പെട്ടു. അടിസ്ഥാന പശ്ചാത്തലം വികസിപ്പിക്കപ്പെട്ടു. ഇതിനെല്ലാം ഒന്നാം പിണറായി സർക്കാർ നേതൃത്വം കൊടുത്തു. ആ ഒന്നാം പിണറായി സർക്കാരിൽ 36 കോടി രൂപയുടെ വികസനമാണ് തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. പിണറായി 2.0, പിണറായിയുടെ 2nd സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖല ഊന്നൽ കൊടുക്കും എന്ന്, വിദ്യാഭ്യാസ മേഖലയെ ഊന്നൽ ഊന്നിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനത്തിൽ സർക്കാരിന് വേണ്ടി പ്രഖ്യാപിച്ചു. തീർച്ചയായും പൊതുവിദ്യാഭ്യാസ മേഖല ഇനിയും മുന്നോട്ട് പോകണം. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭൗതിക നിലവാരം മെച്ചപ്പെടണം. അടിസ്ഥാന പശ്ചാത്തലം വികസിപ്പിക്കണം. ലോകത്തൊരു ഏറ്റവും നിലവാരമുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികളെ മാറ്റാൻ നമുക്ക് സാധിക്കും. അവർക്ക് ബുദ്ധിയുണ്ട്, അതിന് പ്രാപ്തിയുണ്ട്. അവരെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ടീച്ചർമാർ നമ്മുടെ കേരളത്തിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് വില കൊടുത്തും സ്വന്തം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ നാടാണ് കേരളം. തങ്ങൾ പണയം വെച്ചും കടമെടുത്തും മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹം നിലകൊള്ളുന്ന നാടാണ് കേരളം. ഇന്ന് പ്രവേശനോത്സവത്തിലേക്ക് കുട്ടികൾ പ്രവേശിക്കുമ്പം കുട്ടികൾക്കെല്ലാം ഏറ്റവും മികച്ച ഭാവി ഞാൻ ആശംസിക്കുന്നു. വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പ്രവേശനോത്സവം 2021-22 വർഷത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള PTA പ്രസിഡന്റ് ശ്രീ KV ഗോകുൽദാസ് ഇവരെ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ അഭിമാന ഭാജനമായിട്ടുള്ള ജനപ്രതിനിധി ശ്രീ AN ഷംസീർ, ഞങ്ങളുടെ സ്കൂളിന്റെ വാർഡ് മെമ്പറായിട്ടുള്ള
ശ്രീ ഫൈസൽ പുനത്തിൽ ശ്രീമതി രഞ്ജിനി ബി പി ഒ ബി ആർ സി തലശ്ശേരി ശ്രീ ഡെന്നി ജോൺ പ്രിൻസിപ്പൽ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ശ്രീ ജെൻസൺ സി ആർ ഹെഡ് മാസ്റ്റർ ശ്രീമതി രുക്മണി ഭാസ്കരൻ മദർ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ബൈജു മാത്യു നന്ദി പ്രകാശിപ്പിക്കുന്ന സ്റ്റാഫ് മെമ്പർ സ്റ്റാഫ് അംഗങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധ്യയന വർഷത്തിന്റെ ആരംഭമാണല്ലോ ഇത്. ഒന്ന് പരസ്പരം കാണാതെ, ഒന്ന് പരസ്പരം കൈകൊടുക്കാതെ, ഒന്ന് പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കാതെ, പരസ്പരം ആവശ്യമെങ്കിൽ അല്പം ശണ്ട കൂടാതെ, പുതുവസ്ത്രങ്ങളും അണിഞ്ഞ പുതിയ ബാഗുകളുമായിട്ട് സ്കൂളിലേക്ക് എത്താൻ പറ്റാതെ കണ്ട് വീട്ടിലിരുന്നു കൊണ്ട് നാം 2021-22 പാഠ്യവർഷം ആരംഭിക്കുകയാണ്. ഇത് തികച്ചും അസാധാരണമായ അനുഭവം തന്നെയാണ്. പക്ഷെ നമുക്കറിയാം, എങ്ങനെയാണെങ്കിലും നാം നമ്മുടെ അധ്യയന വർഷം ആരംഭിച്ചേ പറ്റൂ. വിദ്യാഭ്യാസത്തിനായിട്ട് നിങ്ങൾ ഭാഗ്യവശാൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള മഹനീയ സരസ്വതി ക്ഷേത്രമാണ്. 16-ാം നൂറ്റാണ്ടില് വടക്കൻ കേരളത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം കാര്യമായ സംവിധാനങ്ങളില്ലാതിരുന്നപ്പോൾ ആരംഭിച്ച ഈ മഹനീയ വിദ്യാലയം നൂറ്റാണ്ടുകളിലെ വലിയ പ്രവർത്തനങ്ങളിലൂടെ തലമുറകളെ വാർത്തെടുത്തു. ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഉന്നതരായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വാർത്തെടുത്ത് പുറത്തുവിട്ട സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള മഹനീയ കലാലയത്തിൽ നിങ്ങൾ ഇന്ന് കുട്ടികളായിട്ട് പഠിക്കുകയാണ്. അത് നിങ്ങളുടെ വലിയൊരു സൗഭാഗ്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസം വാസ്തവത്തില് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു വിളിയല്ല. വിദ്യാഭ്യാസം മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്ന ഒന്നാണ്. അസ്തിത്വം എന്നത് അന്വേഷണമാണെന്ന് ജ്ഞാനികൾ പറയുന്നുണ്ട്. അസ്തിത്വം എന്ന് വെച്ചാൽ ജീവിതം മൊത്തം. അപ്പോൾ ജീവിതം മൊത്തം അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണത്തിന് മാറ്റുകൂട്ടുന്നത് ഉത്തരങ്ങളല്ല, ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം. ഈ അന്വേഷണം നമുക്ക് ആത്മാന്വേഷണമാകണം. ഞാൻ ആരാണ്? ഞാൻ ആരാകണം? എന്റെ സിദ്ധികളൊക്കെ എന്താണ്? എന്റെ കഴിവുകൾ എന്താണ്? എന്റെ സാധ്യതകൾ എന്താണ്? അപ്പോൾ എന്നെ തന്നെ അന്വേഷിക്കുവാനുള്ള ഒരു വിളിയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം വീണ്ടും പ്രപഞ്ചം അന്വേഷിക്കുവാനുള്ള, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള വിളിയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വിവിധ വിഷയങ്ങളിലൂടെ പ്രപഞ്ച അന്വേഷണമാണ് നിങ്ങൾ നടത്തുന്നത്. വീണ്ടും വിദ്യാഭ്യാസം നിങ്ങൾക്ക് പരാന്വേഷണമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള സഹപാഠികളുടെത്ത് നിങ്ങൾ അവരെ അറിയുമ്പോൾ, അവരെ നിങ്ങളുമായി ഇടപഴകുമ്പോൾ അവർ നിങ്ങളെ സ്വാധീനിക്കുന്നു, നിങ്ങൾ അവരെ സ്വാധീനിക്കുന്നു. ആ രീതിയിൽ ഇത് പരസ്പരമുള്ള ഒരു അന്വേഷണമാണ്. വിദ്യാഭ്യാസം വീണ്ടും
അത് പരാശക്തി അന്വേഷണമാണ്. ദൈവമെന്ന ആ വലിയ യാഥാർത്ഥ്യം, ആ അതുല്യ ശക്തി, ആ വലിയ ശക്തിയെയും നാം അന്വേഷിക്കുന്നു. കാരണം നമ്മളൊക്കെ വെറും ഭൗതികരല്ല, ഇവിടെ നാം ജീവിച്ച് എല്ലാം കഴിയുന്നില്ല. അപ്പോൾ ആത്മാന്വേഷണമായിട്ടും പ്രപഞ്ചാന്വേഷണമായിട്ടും പരാന്വേഷണമായിട്ടും ഒപ്പം തന്നെ ആത്യന്തികമായിട്ടുള്ള ദൈവാന്വേഷണമായിട്ടുമൊക്കെ വിദ്യാഭ്യാസം നമ്മുടെ ഉള്ളില് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉയർത്തേണ്ടത്. ഈ ചോദ്യങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നാം അതിന് യോജ്യമായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കും. ഈ ചോദ്യങ്ങൾ നമ്മുടെ സാധ്യതകളെ നമുക്ക് കാണിച്ചു തരും. സാധ്യതകളെ സാക്ഷാത്കരിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് വിദ്യാഭ്യാസം. എന്റെ സാധ്യതകളെ ഞാൻ കണ്ടെത്തി സാക്ഷാത്കരിക്കുക, എന്റെ സാധ്യതകളെ പരമാവധി സാക്ഷാത്കരിച്ചുകൊണ്ട് അതിന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും എന്റെ രാജ്യത്തിനും എന്റെ ലോകത്തിനും എന്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ എന്റെ കഴിവുകൾ കൊണ്ട് എന്റെ സ്ഥിതികൾ കൊണ്ട് അവർക്കൊക്കെ നന്മയുണ്ടാകുക എന്നതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അക്കാദമിക് വർഷം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ രീതിയിലും ഈ അന്വേഷണ പരമ്പരയിലായിരിക്കുവാൻ, ഫലപ്രദമായിട്ട് അന്വേഷിക്കുവാൻ, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ, നിങ്ങളോട് തന്നെ ചോദിക്കുവാൻ, മറ്റുള്ളവരോട് ചോദിക്കുവാൻ, അതിലൂടെ വളരുവാൻ, ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നന്മകൾ നേരുകയാണ്. നിങ്ങളിതിലേക്ക് സഹായിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളുടെ സഹപ്രവർത്തകരുണ്ട്, സഹകപാഠികളുണ്ട്. നിങ്ങൾക്കെല്ലാം ഞാൻ ഈ കൊറോണയുടെ സാഹചര്യമാണെങ്കിൽ പോലും നല്ല ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് സെന്റ് ജോസഫ് സ്കൂളിന്റെ അങ്കണത്തിൽ നിങ്ങളൊക്കെ രൂപാന്തരപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യരും നല്ല പൗരന്മാരും ആയി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ എല്ലാ കണക്കുമുള്ള നന്മകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അധ്യക്ഷൻ കെ വി ഗോകുൽദാസ്, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട എച്ച് എം, അതുപോലെ തന്നെ ഈ മഹത്തായ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് തലശ്ശേരിയുടെ MLA എൻ ശംസീർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ഫാദർ ക്ലാരൻസ് പാലിയത്ത്, അതുപോലെ തന്നെ ഇവിടെ ആശംസർപ്പിച്ചിട്ടുള്ള ഡെന്നി ജോൺ പ്രിൻസിപ്പൽ, ശ്രീരഞ്ജിനി, രുക്മിണി ഭാസ്കർ, മറ്റ് PTA അംഗങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, ഞാൻ ഫൈസൽ പുനത്തിൽ, മട്ടാമ്പുറം വാർഡ് കൌൺസിലർ. ഈ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവത്തിന്റെ പ്രോഗ്രാമാണ് ഇന്ന് ഈ ഓൺലൈനുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഈ മഹാമാരി വാരി വിതറിയപ്പോൾ സകല മേഖലകളും COVID-19 എന്ന വൈറസിന്റെ രുചി അനുഭവിച്ചു. ഈ സാഹചര്യത്തിലും ഒരുപാട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ഈ അതിജീവനത്തിന്റെ നാളുകളിൽ അധ്യാപകരും മാതാപിതാക്കളും ചേർന്ന് കൈകോർത്ത് മൊബൈലിന്റെ സഹായത്താൽ ഇത് വിജയിപ്പിച്ചെടുത്തു. ആദ്യമായി ഈ അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും ഒരു ബിഗ് സലൂട്ട് അർപ്പിക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രത്യേക സാഹചര്യത്തിൽ മൊബൈൽ ഫോണിന്റെ സഹായത്താലാണ് വിദ്യാർത്ഥികൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ അനുവദിച്ച സമയം ഒരു കാരണവശാലും മൊബൈൽ മിസ്യൂസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ശ്രദ്ധ നിർബന്ധമായും ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.
എപ്പോഴും ഓർക്കാൻ കൊതിക്കുന്ന, തിരിച്ചു പോകണം ആ നാളുകളിലേക്ക് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ നാളുകൾ മനസ്സിന്റെ ഉൾക്കാഴ്ചയിൽ കണ്ടുകൊണ്ട് ഈ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവത്തിന് 1000 ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കൊച്ചുകൂട്ടുകാരെ, കോവിഡിന്റെ 2nd തരംഗമുണ്ടായതോടെ ഈ അധ്യയന വർഷവും സ്കൂളിൽ ഒത്തുകൂടി പ്രവേശനോത്സവം നടത്താൻ കഴിയാത്ത സാഹചര്യമാണല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഈ മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് വിജയിച്ചേ മതിയാകും. മനുഷ്യവംശം പലപ്പോഴായി വലിയ പകർച്ചവ്യാധികളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം നേരിടുകയും അതിനെയെല്ലാം അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും. എന്നാൽ അതുവരെ കുട്ടികളെ നിങ്ങൾ ജാഗ്രതയും സാമൂഹിക അകലവും പാലിച്ചുകൊണ്ട് വീട്ടുകാരോടൊപ്പം കഴിയുകയും കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി ലഭിക്കുന്ന ഓൺലൈൻ ക്ലാസുകൾ കാണുകയും പഠിക്കുകയും ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം അധ്യാപകരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഓൺലൈനായി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. മികച്ച പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന വിദ്യാലയത്തിലാണ് നിങ്ങൾ പ്രവേശനം നേടിയത്. ധാരാളം കുട്ടികൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി വിവിധ മേഖലകളിൽ ഉന്നതിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ അവസരം കിട്ടിയതിൽ. ഈ അസാധാരണ സാഹചര്യത്തിൽ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓൺലൈനായി സംഘടിപ്പിച്ച ഈ പ്രവേശനോത്സവത്തിന് തലശ്ശേരി സൗത്ത് BRCയുടെ പേരിൽ എല്ലാ വിജയാശംസകളും നേരുന്നു. ഏറെ വൈകാതെ തന്നെ കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെത്താനും നേരിട്ടുള്ള ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മികവാർന്ന ഒരു അധ്യയന വർഷം എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കൂടാതെ ഈ ഓൺലൈൻ പ്രവേശനോത്സവത്തിൻ്റെ സംഘാടകരായ എല്ലാ ബഹുമാനപ്പെട്ട അധ്യാപകർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട കോർപ്പറേറ്റീവ് മാനേജർ ഫാദർ ക്ലാരൻസ് പാലിയത്ത്, സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഡെന്നി സർ, HM ജെൻസൻ സർ, അധ്യാപകരെ, കുഞ്ഞനുജന്മാരെ, അനുചിത്യമാരെ, ക്ലാസ് റൂമുകളില്ലാത്ത ഒരു പ്രവേശനോത്സവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രതീക്ഷയാണ്, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഇന്നിൻ്റെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. വീണ്ടും ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം. ഈ ഡിജിറ്റൽ ലോകത്തിൽ നമ്മൾ ഏറ്റവും അധികം പറയുന്ന വാക്കുകളാണ് SMS എന്നുള്ളത്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഈ SMS, സാമൂഹികമായ അകലം, മാസ്ക്, സാനിറ്റൈസർ, ഈ കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഈ പകർച്ചവ്യാധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാനും അതിൽ നിന്ന് വിമുക്തരാകുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് കൈകോർത്ത് പ്രവർത്തിക്കുകയും ഈ പുതിയ പ്രവേശന അധ്യയന വർഷത്തിലേക്ക് നമ്മൾ ആരംഭിക്കുമ്പോൾ വീടുകളിലായിരിക്കുമ്പോഴും ഈ സാമൂഹ്യപരമായ അകലങ്ങൾ അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധിക്കെതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഇന്നിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് 2021-22 അധ്യയന വർഷത്തിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. നിങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഡിജിറ്റൽ ക്ലാസ് റൂമുകളിലൂടെ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ റൂമുകളിലേക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്കും ഓരോ ദിവസവും കടന്നു വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഡിജിറ്റൽ യുഗത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഈ പാൻഡമിക് സിറ്റുവേഷൻ എത്രയും വേഗം തരണം ചെയ്തുകൊണ്ട് വീണ്ടും ക്ലാസ് റൂമുകൾ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ അക്കാദമിക് ഇയറിൻ്റെ അധ്യയന വർഷത്തിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്കേവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. Yeah.
വിദ്യാർത്ഥികളെ, ജൂണിന് സ്കൂളുകൾ തുറക്കുമ്പോൾ പുതുമോടിയോടെ വർണ്ണശബളമായി പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിലും മറ്റ് വിദ്യാലയങ്ങളെപ്പോലെ തന്നെ നമ്മൾ കൊണ്ടാടാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യം മൂലം നിങ്ങൾക്ക് സ്കൂളിലെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ സ്കൂൾ നിങ്ങളില്ലാതെ പൂക്കളില്ലാത്തതോ പൂത്തുമ്പുകളില്ലാത്തതോ ആയ പൂന്തോട്ടം പോലെയാണ്. നിങ്ങളാണ് നമ്മുടെ സ്കൂളിൻ്റെ യഥാർത്ഥ ജീവൻ. എന്നിരുന്നാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിരുന്ന് നമ്മളോടൊപ്പമായി ഈ പ്രവേശനോത്സവത്തിൽ ഭംഗിയായി അണിചേരുവാനും പങ്കെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ ഈ പ്രവേശനോത്സവത്തിൻ്റെ അധ്യക്ഷൻ പി ടി എ പ്രസിഡൻറ്റ് ഗോകുൽദാസ് സാർ, സ്വാഗതമരുളിയ എച്ച് എം ജെൻസൻ സാർ, ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഷംസീർ സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ കോർപ്പറേറ്റ് മാനേജർ ക്ലാരൻസ് അച്ച, പ്രിൻസിപ്പൽ ഡെന്നി സാർ, മറ്റ് ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപിക അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഈ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പുതിയതായി അഡ്മിഷൻ എടുത്തു വന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ആദ്യമായി ഒത്തിരി സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വിദ്യാലയത്തിലെ ചരിത്രമെടുത്തു നോക്കിയാൽ അറിയാം, എല്ലാ വർഷവും അതിവിപുലമായി പ്രവേശനോത്സവം ആഘോഷിക്കാറുണ്ടായിരുന്നു. സ്കൂളും പരിസരവും വൃത്തിയായി ക്ലാസ് റൂമുകൾ മൂടി പിടിപ്പിച്ചും ബലൂണും തോരണങ്ങളും വാദ്യമേളങ്ങളും എല്ലാവർക്കും മധുരം കൊടുത്തും അങ്ങനെ വർണ്ണിക്കുവാൻ ഏറെയുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്തരത്തിലും നമുക്ക് പ്രവേശനോത്സവം നടത്താമെന്ന് കാലം നമ്മെ പഠിപ്പിച്ചു. കോവിഡ് രണ്ടാം വരവിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നാം എല്ലാവരും ഒത്തിരി കഷ്ടതകൾ നേരിട്ടും ഇപ്പോൾ നേരിട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ വിഷമഘട്ടത്തിലും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ എല്ലാ കാലത്തും തുറക്കുന്ന അതേ സമയം തന്നെ പ്രവേശനോത്സവം ഇത്തരത്തിൽ നടത്താമെന്ന് പ്രഖ്യാപിക്കുകയും 1st ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന മുറയ്ക്ക് എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം ഇത്തരത്തിൽ നടത്തുന്ന ഈ വേളയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരോടും ഒന്നേ പറയുവാനുള്ളൂ, നിപ്പയും വെള്ളപ്പൊക്കവും നേരിട്ടതുപോലെ ഈ കോവിഡ് വൈറസിനെയും നാം ഒറ്റക്കെട്ടായി നേരിടണം. അതുകൊണ്ട് ആരും ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്. ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും പോലീസും പറയുന്നത് പോലെ അനുസരിക്കുക. നാം എല്ലാവരും ഒരുപോലെ മനസ്സ് വച്ചാൽ ഈ കോവിഡ് മഹാമാരിയെയും നമ്മൾക്ക് പിടിച്ചുകെട്ടാൻ കഴിയും. അതിനുവേണ്ടി പ്രയത്നിക്കുക. ഓൺലൈനായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അത് നല്ലവണ്ണം പഠിച്ച് മുന്നേറുക. എല്ലാ കാര്യത്തിനും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ പ്രഗത്ഭരായ ടീച്ചേഴ്സുണ്ട്. നല്ല കുട്ടികളായി നാളത്തെ വാഗ്ദാനങ്ങളായി മാറണം. പുതിയതായി വന്നിട്ടുള്ള കുട്ടികൾക്കും ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും എല്ലാവിധ ഭാവവും നേരുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഓരോ സ്കൂളിൻ്റെയും ഹൃദയത്താളം ആ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സ്കൂളിന് ഒത്തിരി സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഈ സന്തോഷം പങ്കുവെക്കുന്നതിനായി നമ്മോടൊപ്പം ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രത്യേകമായി എല്ലാവരെയും ഭംഗിയായി സ്വാഗതം ചെയ്ത നമ്മുടെ ഹെഡ് മാസ്റ്റർ ജെൻസൻ മാസ്റ്ററിനും, അധ്യക്ഷ ഭാഷണം നടത്തി സംസാരിച്ച സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നിലകൊള്ളുന്ന നമ്മുടെ പി ടി എ പ്രസിഡൻറ്റ് ശ്രീ ഗോകുൽദാസ് അവർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു.
നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ചത് തലശ്ശേരിയുടെ സ്വന്തമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള MLA ശ്രീ എ എൻ ഷംസീർ അവർകളാണ്. അദ്ദേഹത്തിനും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയത് നമ്മുടെ സ്കൂളിൻ്റെ ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ക്ലാരൻസ് അച്ഛനാണ്. അച്ഛനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊടുക്കുന്നു. ആശംസകൾ അർപ്പിച്ചു സംസാരിച്ച വാർഡ് കൗൺസിലർ ശ്രീ ഫൈസൽ പുനത്തിൽ, BRC തലശ്ശേരിയിലെ BPO ശ്രീമതി ശ്രീരഞ്ച, സ്കൂൾ മാനേജർ വിനുവച്ച, പ്രിൻസിപ്പൽ ഡെന്നി ജോൺ സാർ, മദർ PTA പ്രസിഡന്റ് ശ്രീമതി രുക്മിണി ഭാസ്കരൻ, എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം കണ്ണിനും കാതിനും കുളിർമയേകുന്ന കുറച്ച് നല്ല കലാപരിപാടികൾ അണിയിച്ചൊരുക്കിയ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച അധ്യാപകർക്കും അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച് ഒപ്പം നിന്ന ഈ പരിപാടി ഒരു വിജയമാക്കി മാറ്റിയ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പറപ്പിച്ചെരിക്കിന്റെ മറവിൽ മറയുന്നതും
മായാമൈ നിന്റെ മംഗള വിഷാദങ്ങളല്ലേ പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു എച്ചിലിന നക്കി തുടക്കുന്ന കുന്തിയാൽ ഒക്കത്തിരുന്നു വാകിയിരുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കെ പായിക്കുമർദ്ധനത്നാംഗിയായി പാണ്ഡിക്കുറത്തിയായി തനിമ വിളങ്ങും നാട് മേളത്തിൻ പെരുമയൊരുങ്ങും നാട് നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലുടുക്കി കഥകളിതൻ മുദ്രവിടർത്തി കളിയാടും കലയുടെ വീട് മലയാള തനിമ വിളങ്ങും നാട് മേളത്തിൻ പെരുമയൊരുങ്ങും നാട് നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലുടുക്കി കഥകളിതൻ മുദ്രവിടത്തി കളിയാടും കലയുടെ മലയാള
ോരം കളമേളം കവിത പാടും തീരം